ഹായ് ഓഡ്സ് വ്ളോഗ്. ഹായ് മച്ചന്മാരെ, ഞാൻ ദീജെത്തി. ഇന്നത്തെ വീഡിയോയിലൂടെ അങ്കിളിനെയും അങ്കിളിന്റെ ചായക്കടയും പരിചയപ്പെടുത്താം. അപ്പൊ നിങ്ങളായിരിക്കും അങ്കിൾ ആരാണ്? അതിനുത്തരമാണ് ഈ വീഡിയോ. അപ്പം മനസ്സിലായില്ലേ, അങ്കിൾ പൊളിയാണെന്ന്. അതിലേറെ പൊളിയാണ് അങ്കിളിൻ്റെ കട, കടയിലെ വിശേഷങ്ങളും. അപ്പം ഈ കട എന്ന് പറയുന്നത് തന്നെ ഒരു നെസ്റ്റാൾജിക് ഫീലാണ്. ഈ കടയും അതിൻ്റെ പരിസരമൊക്കെ, ഒരു ഗ്രൗണ്ടും, ഇപ്പം വേൾഡ് കപ്പൊക്കെ നടക്കുന്നതിനെ കൊണ്ട് വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് കളി കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. തൊപ്പിക്കാരൻ ഗ്രൗണ്ട് എന്ന് പറയും. ഇതാണ് അങ്കിളിൻ്റെ സ്വന്തം ദീദി. ഈ കൈപ്പുണ്ണിയാണ് അവിടെ കാണിക്കുന്നത്. ദീദി ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും അടിപൊളിയാണ്. നമ്മൾ ഈ കടയിൽ വന്ന് ചായ കുടിക്കുന്നതിൻ്റെ പ്രത്യേകത തന്നെ, ഒരു കടയിൽ വന്ന് ചായ കുടിക്കാമെന്ന് തോന്നില്ല. നമ്മൾ നമ്മളെ കുടുംബത്തിലുള്ള, നമ്മൾ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയിട്ട് സ്നേഹത്തോടെ അവർ തരുന്ന അതേ ഹോം മെയ്ഡ്, അതേ ഒരു സ്നേഹത്തോടെയാണ് അങ്കിളും ദീദിയും ഈ സാധനങ്ങളൊക്കെ ഇവിടെ സെർവ് ചെയ്യുന്നത്. ഇവർക്കിതൊരു ബിസിനസ് മാത്രമല്ല, വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആരും മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നല്ല അടിപൊളി ചായ ആണ്. ചായ അങ്കിൾ തന്നെ ഉണ്ടാക്കുന്ന ചായയാണ്. ചായയാണ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളത്. ഒരല്പം പോലും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന ചായയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, പാലിന് വില കൂടിയതുകൊണ്ട് എല്ലാവരും 12 രൂപക്കാണ് ചായ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അങ്കിൾ ഒരു കോംപ്രമൈസില്ല, 10 രൂപയ്ക്ക് തന്നെ ഈ അടിപൊളി ചായ അങ്കിളുടെ കടയിൽ അവൈലബിളാണ്. മാനുഷിക മൂല്യങ്ങളും സൗഹൃദങ്ങൾക്കൊക്കെ ഭയങ്കര വില കൽപ്പിക്കുന്ന ഒരാളാണ് നമ്മളെ അങ്കിള്. അപ്പം എല്ലാവരും ആത്തോട്ടം ഭാഗത്തെത്തുമ്പോൾ ഈ ഒരു കട എന്തായാലും വിസിറ്റ് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്നുമില്ലെങ്കിലും ബംഗാളികൾ കൈയിട്ടൽക്കാത്ത ചായ കുടിക്കാമല്ലോ. അടുത്തുള്ളവരല്ലാതെ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവർ ഇവിടുത്തെ ഈ ചായൻ്റെ വിശേഷം ഇതൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വരുന്ന കസ്റ്റമറൊക്കെ ഇവർക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് വരുന്നവർ ഈ കട വിസിറ്റ് ചെയ്യുക.